ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹമാസിന് മുന്നറിയിപ്പുമായി അറബ് ലോകത്തു നിന്നും ഒരു രാജ്യം രംഗത്തെത്തിയിരിക്കുന്നു. UAE ആണ് ഹമാസിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അക്രമം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഹമാസിന് UAE ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇല്ലായെങ്കിൽ പാലസ്തീന് നൽകുന്ന എല്ലാ ധനസഹായവും തങ്ങൾ നിർത്തിവെക്കുമെന്ന് ഈ മുന്നറിയിപ്പിൽ പറയുന്നു. അതായത് ഈ നിലവിൽ UAE ധാരാളം ഫണ്ട് ഈ പാലസ്തീന് വേണ്ടി മുടക്കുന്നുണ്ട്. അത് ഹമാസുമായി ചേർന്ന് തന്നെ പല പദ്ധതികളും അവർ പണം മുടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിലാണ് UAE ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത്. കാരണം ഗാസ എന്ന് പറയുന്നത് വൈദ്യുതിക്ക് വളരെ ക്ഷാമമുള്ള പ്രദേശമാണ്. അവിടെ വൈദ്യുതി എത്തിക്കാനുള്ള വലിയ ശ്രമത്തിൽ UAE ധാരാളം ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും UAE വലിയ രീതിയിൽ പണമെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ UAE പാലസ്തീൻ അതോറിറ്റിയുമായും UN മാനേജ്മെൻറ്റുമായി ചേർന്ന് പാലസ്തീനിലും ഒപ്പം തന്നെ ഗാസയിലുമൊക്കെ അനവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ഇതെല്ലാം നിർത്തിവെക്കുമെന്നാണ് ഇപ്പോൾ UAE ഭരണം പറയുന്നത്. നമുക്കറിയാം കുറച്ച് നാൾക്ക് മുമ്പ് ഇസ്രയേലും ഈ UAE ഒരു സമാധാന കരാർ ഒപ്പിട്ടിരുന്നു. അതിനുശേഷം പാലസ്തീനുള്ള അഭയാർത്ഥികളുടെ ഫണ്ട് UAE വെട്ടിക്കുറച്ചിരുന്നു. ഇത് അറബ് ലോകത്ത് വലിയ ചർച്ചയാകുകയും UAEക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ തൊട്ടു പിന്നാലാണ് ഇപ്പോൾ പുതിയ, അതായത് ഇസ്രയേൽ ഹമാസ് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹമാസിന് മുന്നറിയിപ്പുമായി UAE നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. അതായത് ഹമാസ് അക്രമം നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ ഗാസയിൽ ഉൾപ്പെടെ തങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ ഫണ്ടുകളെല്ലാം നിർത്തിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അതായത് ഈ ഊർജ്ജ മേഖലയിലാണ് UAE ഏറ്റവും കൂടുതൽ ഫണ്ട് മുടക്കുന്നത്. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടും ഗാസയിൽ ധാരാളം ഫണ്ട് UAE മുടക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പ് കാര്യമായി തന്നെ ഹമാസിന് എടുക്കേണ്ടി വരും. കാരണം ഇതൊരു അന്ത്യശാസനം എന്ന രീതിയിലാണ് UAE അധികൃതർ ഇത് പറയുന്നത്. കാരണം അവർ പറയുന്നത് ഗാസയിലെ ജനജീവിതം സാധാരണ നിലയിലായെങ്കിൽ മാത്രമേ ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കൂ, അതല്ലാതെ എപ്പോഴും ആക്രമണങ്ങളും കാര്യങ്ങളുമായി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കാൻ സാധ്യത കുറവാണ് എന്ന് തന്നെ UAE പറയുന്നു. അതായത് ഇസ്രയേലിന് അനുകൂലമായ ഒരു നിലപാടാണ് UAEയുടേതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അറബ് ലോകത്തിൽ നിന്ന് ഒരു വേറിട്ട ശബ്ദമായി UAEയുടേത് മാറുന്നു. കാരണം അറബ് ലോകം ഒറ്റക്കെട്ടായി ആദ്യം ഈ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് മാറി UAE ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം അവർ ഹമാസിനോടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അക്രമം നിർത്തൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ സഹായവും ഞങ്ങൾ നിർത്തും, ഇത് തങ്ങളുടെ ഒരു അന്ത്യശാസനമാണ് എന്ന്. ഇത് തന്നെയാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ വാർത്തയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.